ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബൺ അമർത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് മുട്ടയും കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ്. ഇത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതിൽ ഫാബ്രിക് പെയിൻറ്റും ക്രയോൺസ് വേസ്റ്റും പിന്നെ ക്രയോൺസും ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈർക്കിളിയിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കണ്ടാൽ മതി, തൊട്ടാൽ പിന്നെ പൊട്ടിപ്പോവും. കാരണം അത് മുട്ടയും കൊണ്ടാണ് ഉണ്ടാക്കിയത്, മുട്ടത്തൊണ്ടും കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്ക, ലോക്ക്ഡൗൺ സമയത്താണ് ഉണ്ടാക്കിയത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠിക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വെച്ചതൊരു മുട്ടത്തൊണ്ടാണ്, രണ്ട് മുട്ടത്തൊണ്ടുണ്ട്. അപ്പം ഞാൻ ഒരെണ്ണം ട്രയൽ ചെയ്ത് നോക്കാം. ഇവിടെ കുറേ ഫാബ്രിക് പെയിൻറ് ഉണ്ട്. നമ്മളൊരു ബോക്സ് മേടിക്കുമ്പോൾ അതിൽ 6 കളേഴ്സ് ഉണ്ടാവും. ഇവിടെ കണ്ടോ എത്ര കളേഴ്സ് ഉണ്ടെന്നാണ് ഇവിടെ എഴുതിയേക്കണേ. ഇതേ കണ്ടോ എത്ര രൂപയാന്ന് പറഞ്ഞാൽ 80 രൂപയാണ്. ഇവിടെ നോക്കിക്കോ കളേഴ്സ് എത്ര എണ്ണം ഉണ്ട്. 6 എണ്ണം ഇവിടെ എഴുതിയേക്കണുണ്ട, 6 എണ്ണം. അപ്പോൾ ആദ്യം നമ്മളൊരു മുട്ട എടുക്കണം. അത് കളയരുത്. നമുക്കിങ്ങനെ ഈ മുട്ട ഓമലേറ്റ് അല്ലെങ്കിൽ കോഴിമുട്ട അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഓട്ടയും കൊണ്ട് മുറിക്കണം. അപ്പം നമുക്ക് അമ്മമാരോട് പറയാം. അമ്മമാർ ചിലപ്പോൾ കുക്കിംഗ് ഒങ്ങി ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ചെയ്യും. അപ്പം അത് കളയരുതെന്ന് പറയണം. എന്നിട്ട് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ചൂടുവെള്ളത്തിൽ തണുപ്പിക്കണം. അപ്പം പിന്നെ പെട്ടെന്ന് പൊട്ടില്ല. പൊട്ടും പക്ഷെ പെട്ടെന്ന് പൊട്ടില്ല. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് യെല്ലോ പിന്നെ എന്ത് വേണമെങ്കിലും കളർ ചെയ്യാം. പക്ഷെ ബ്ലാക്ക് കൊടുക്കരുത്. ബ്ലാക്ക് കറുപ്പുള്ള സാധനത്തിനാണ് കൊടുക്കാൻ പറ്റുള്ളൂ. കാക്ക വരയ്ക്കുമ്പോൾ നമുക്ക് അതിന് കൊടുക്കാം കറുപ്പ്. ഇതേനാ ഇതിന് ഞാനിപ്പോൾ ഒരെണ്ണം ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഇതൊക്കെ ഉണ്ടാക്കി വാട്ടർ ബോട്ടിലോ അതോ ഫ്ലവർ വേസിലോ ഒക്കെ വെച്ചാൽ പിന്നെ നമുക്ക് ഭംഗി കിട്ടും. ആരെങ്കിലും വരുമ്പോൾ ക്രാഫ്റ്റ് ഐറ്റം ആയി കൊടുക്കാം, അല്ലെങ്കിൽ സമ്മാനമായിട്ട് കൊടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഷോക്കേസിൽ വെക്കാം. ടി വി ഒരുപാട് നേരം കണ്ടിരിക്കണ്ട, കാരണം അത് നമ്മുടെ ബ്രെയിനിന് തലവേദന ഉണ്ടാക്കും, പിന്നെ കണ്ണിന്, അങ്ങനെ എല്ലാത്തിനും വേദന എടുക്കും. കണ്ണ് നമ്മൾ അടയ്ക്കുമ്പോൾ ഇങ്ങനെ വേദന എടുക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രെയിൻ വലുതാവും, പിന്നെ ബുദ്ധിയും കിട്ടും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ കഴുത്തിലുള്ള കോളർ മൈക്കാണ് അപ്പം മേടിച്ചെന്നാ, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ടെ. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്ലീൻ മുട്ട എടുക്കണം, മുട്ട തൊണ്ട് എടുക്കണം. ഞാനിപ്പോൾ എല്ലോ എടുക്കാണേ, എല്ലാം പിന്നെ ഇതും ഇടും. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് പെയിൻറ് ബ്രഷ് ഇല്ലെങ്കിൽ ഈർക്കിളി ഉപയോഗിക്കാം. ഇത് കണ്ട ഈർക്കിളി ഡോട്ട്സ് ഇടാനായിട്ട് കൊടുക്കാം. കാരണം ഈ ഡോട്ട്സ് ചെറുതാണല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ചങ്ങനെ ഇടാം. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടും, അതുകൊണ്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഇതെടുക്കാം. കുറേ ഈർക്കിളി ഇരിപ്പുണ്ട് ഇവിടെ. നമുക്കിത് ഈർക്കിളി കളയണ്ട, കാരണം നമ്മുടെ ഈ ചൂല് പെട്ടെന്ന് തന്നെ തീരും. ചൂലിൻ്റെ ഈർക്കിളി അപ്പം നമുക്ക് അടിച്ചു വരാൻ പറ്റില്ല. അപ്പം നമുക്ക് ചെയ്താലോ. ഫസ്റ്റ് നമ്മൾ എല്ലാം എടുക്കണേ, ഫസ്റ്റ് നമ്മൾ എല്ലാമാണ് എടുക്കണേ. സൂക്ഷിച്ചെടുക്കണം, നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് പെയിൻ്റ് എടുക്കാം. തുള്ളി പതുക്കെ 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 നമ്മൾ ഇത്ര എടുത്താൽ മതിയേ. ഓട്ടത്തോണ്ട് നമുക്ക് ഫിംഗറിൻ്റെ ഉള്ളിലിടാം. നമുക്കിതൊന്ന് ഉണക്കാൻ വയ്ക്കണം.
കാരണം ഇത് ഉണക്കാൻ വെച്ചില്ലെങ്കിൽ എന്നെ കുറിച്ച് ഭംഗിയായിട്ടില്ല. കയ്യിൽ വീണാലും കുഴപ്പമില്ല. നമുക്ക് എൻ്റെ ഈ കീറിയ നിൽക്കുന്നുണ്ടല്ലോ, അത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇനി കുറച്ചും കൂടി പെയിൻ്റ് ചെയ്യാനുണ്ട്. കാരണം ഈ കിളി, പക്ഷി, അങ്ങനെ എന്ത് വേണമെങ്കിലും പെയിൻ്റ് ചെയ്യാം. ആപ്പിള്, ഓറഞ്ച്, പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ഡെക്കറേഷൻ വർക്ക്. ഇനി നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ സഹായം ഒന്നും ആവശ്യമില്ല. ഞാനത് പറയാൻ കാരണം ഇതിന് ഈ ഗം അങ്ങനെ ഈ ചില ചില ഫെവിക്വിക്ക് അങ്ങനെയൊന്നും വേണ്ട. ഈ ഫെവിക്വിക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ പശയല്ല കേട്ടോ, ഈ ഗം പോലത്തെ. അത് ചെയ്താൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇപ്പം എൻ്റെ ഇതിലുള്ള പല്ലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതിപ്പോൾ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ചൂടുവെള്ളത്തിലിട്ടാലും മതി, അപ്പോൾ അത് അലിഞ്ഞു പോയിക്കോളും. നിങ്ങൾക്കറിയാലോ ഐസും കട്ട എങ്ങനെ അലിഞ്ഞു വേണമെന്ന്. ഐസും കട്ട ഐസായതും കൊണ്ടാണ് അലിഞ്ഞു പോയത്. നമ്മൾ ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി ഒന്ന് തുടയ്ക്കണം. ഞാനിപ്പോൾ ഒരെണ്ണം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അമ്മ ചെയ്തു തന്നതാണ്. പിന്നെ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ കുറേ ഉണ്ടാക്കിയത്. അത് അമ്മ പറഞ്ഞു തന്നിട്ട് കുറച്ച് നമുക്ക് തനിയെ ചെയ്യാം. അച്ഛൻ്റെ അമ്മയുടെയും ശല്യമൊന്നും വേണ്ട, അല്ല അച്ഛൻ്റെ അമ്മയുടെയും സഹായമൊന്നും വേണ്ട. അമ്മേനെ അപ്പേനെയും ശല്യപ്പെടുത്തൊന്നും ചെയ്യണ്ട. പക്ഷേ സൂക്ഷിച്ചണം, ഈ ഇവിടെയൊക്കെ ചെയ്താൽ അമ്മമാർ വഴക്ക് പറയും. ഇപ്പോൾ ഒഴിവാക്കാൻ വഴക്ക് പറഞ്ഞ കേട്ടോ, വയലറ്റ് കളർ പോയിട്ട് ഇപ്പം തന്നെ. നമുക്ക് ഇങ്ങനെ ഈ സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ പെയിൻ്റ് ചെയ്താൽ മതി. കാരണം ഇങ്ങനെ സ്ലാൻഡിങ് ലൈനൊക്കെ ആക്കിയാൽ പിന്നെ നമുക്ക് ഇങ്ങനെ കരിവൂരാന്ന് വരയ്ക്കാൻ സാധ്യത ഉണ്ടാവും. അപ്പം ഞാൻ ഒരെണ്ണം ഇതിങ്ങനെ ഫുള്ള് ഫിനിഷ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ചുണ്ട് കേട്ടോ, ഇനി ഡ്രൈ ആവാൻ വയ്ക്കണം. ഇവിടെ വയ്ക്കാട്ടെ നമുക്ക്. അതേ ഇത് പെയിൻ്റ് ബ്രഷ് ഇവിടെ വെച്ചിട്ട് ഇത് ഇങ്ങനെ വയ്ക്കാം. ഓൾറെഡി ഞാൻ ഇപ്പോൾ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ അത് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മൾ യെല്ലോ പെയിൻ്റ് ചെയ്തപ്പോൾ അത് യെല്ലോ കളറായി മാറി. കാരണം എന്താ, വെള്ളം യെല്ലോ കളറായി മാറി. പെട്ടെന്ന് തന്നെ മാറില്ല കേട്ടോ, ഒരു കളറിട്ട അതിൻ്റെ കളറിലായി മാറും, അത്രേ ഉള്ളൂ. തുടയ്ക്ക് ബ്രഷ് നമുക്ക് ഇതും കൂടി നമുക്കിങ്ങനെ നല്ല ഡ്രൈ ആവാൻ ഇങ്ങനെയൊക്കെ ചെയ്യട്ടോ. ഇനി നമുക്ക് രണ്ടും ചെയ്യാം. ഓൾറെഡി നമുക്കിപ്പം എടുത്തു വെച്ചത് നമുക്ക് ഒരെണ്ണം പെയിൻ്റ് ചെയ്യാം, ഡിസൈൻ കൊടുക്കാം. റെഡ് കൊടുക്കട്ടോ, നമുക്ക് റെഡ് കൊടുക്കാം. അതെ നമ്മൾ അടച്ച് വെക്കണം, അല്ലെങ്കിൽ കട്ടയായി പോവും, പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. പെയിൻറ്റും പാത്രം അടുത്ത് വെക്കണം, ഫ്രണ്ടിൽ വെച്ചാൽ മറിഞ്ഞു പോവും. നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്യാം, കുറച്ചെടുത്ത് നമുക്കിങ്ങനെ ഡോട്ട്സ് പോലെ കൊടുക്കട്ടാ. ഡോട്ട്സ് പോലെ കിടത്ത് നമുക്കിങ്ങനെ ഡോട്ട്സ് പോലെ ചെയ്യാം.
നമുക്ക് ഇഷ്ടമുള്ള ചെയ്യട്ടോ. ഡ്രൈ ആവാൻ അധികം സമയമൊന്നും വേണ്ട, നമ്മൾ ഈ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി. ഇപ്പം ഇവിടെ ഇതിപ്പോൾ രാത്രിയാണ്, അതുകൊണ്ടാണ് രാത്രി നമ്മൾ ഈ ഇറങ്ങിയ പിന്നെ ഈ പാമ്പുകളൊക്കെ വരും. പാമ്പുകളെ പിടിക്കുന്ന ഒരു ജീവിയുണ്ട്, അത് കീരിയായിരുന്നു. കീരി കീരി രാത്രി വെയിലില്ല കേട്ടോ, രാത്രി ചന്ദ്രനുള്ളൂ, പിന്നെ നക്ഷത്രങ്ങൾ അതൊക്കെ കാണാം. ഒരു ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ നന്നായി കാണാനു, ഹെലികോപ്റ്റർ അല്ലെങ്കിൽ പ്ലെയിന്. നമുക്കിനി ഇർക്കിളിയിൽ കുത്തി കാണിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഇർക്കിളി ആവശ്യം. കൊച്ചുണ്ടാക്കിണ്ട് വരണം, പോയിട്ടുണ്ട്. ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ, ഇതുണ്ട്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് ഫാബ്രിക് പെയിൻ്റ് അല്ല, ഇത് ഈ കുറച്ച് തിളക്കമുള്ള ഗോൾഡിൻ്റെ സാധനം, ബ്ലിറ്ററിങ്. ബ്ലിറ്ററിങ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു കമ്പനിയുടെ പേരാ. തിളങ്ങണ സാധനമാണ്. നമുക്ക് വേണമെങ്കിൽ ഇർക്കിളിയിൽ ടേപ്പ് വെച്ച് ഒട്ടിക്കാം, ഗം വെച്ച് ഒട്ടിക്കാം. പിന്നെ ഈ ചില ചില ഗം അല്ലെങ്കിൽ ഫെവിക്വിക്ക് അല്ലെങ്കിൽ സെലോ ടേപ്പ് അങ്ങനെ റബ്ബർ ബാൻഡ് ഒട്ടിക്കാം. തീർന്നില്ല, നമുക്ക് ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അതായത് ഇത് ഒട്ടി 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 ഇനി നമുക്ക് ഇത് ഉണങ്ങാം. ഉണങ്ങി വേണ്ട വേണ്ട, എന്നാ പിന്നെ ചെയ്തോളാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്രാഫ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാനും. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും ലൈക്ക് ഓർ ഡിസ്ലൈക്ക് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. നാളെ ഞാനൊരു സിനിമാ പാട്ടായിട്ടാണ് വരുന്നത്, കുറച്ച് കളയുമ്പോൾ ഞാനൊരു കുക്കിംഗ് ആയിട്ടാണ് വരുന്നത്. കുറച്ച് കളയുമ്പോൾ താങ്ക് യു സോ മച്ച്.